നടിയെ ആക്രമിച്ച കേസിൽ അന്വേഷണ ഉദ്യോഗസ്ഥനെ അപായപ്പെടുത്താൻ ശ്രമിച്ചു എന്ന കേസിൽ ദിലീപിന്റെ ജാമ്യാപേക്ഷയിൽ നാളെ തന്നെ വിധി ഉണ്ടാകാനാണ് സാധ്യത. കാരണം എപ്പോഴും കേസ് ഇങ്ങനെ നീണ്ടു നീണ്ടു പോകുന്നത് അനിശ്ചിതത്വം സൃഷ്ടിക്കുന്നു എന്നുള്ള പരാതി വ്യാപകമായുണ്ട്. ഒരു മുൻകൂർ ജാമ്യാപേക്ഷ തുടർച്ചയായി മാറ്റിവെക്കുന്നത് പതിവാകുമ്പോൾ വിമർശനം ശക്തമാകുന്നുണ്ട്. ഇതിനിടെ ദിലീപ് ഇന്ന് ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഫോണിനെ ചൊല്ലിയും കേസിനെ ചൊല്ലിയും ഇന്നും തർക്കങ്ങളുണ്ടായി. സി ബി ഐ അന്വേഷണം ആവശ്യപ്പെടുമെന്ന് പോലും ദിലീപിൻ്റെ അഭിഭാഷകൻ പറയുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായി. കാരണം ഇപ്പോഴത്തെ ക്രൈംബ്രാഞ്ചിൻ്റെ അന്വേഷണം തനിക്ക് തൃപ്തികരമല്ല എന്നും സി ബി ഐ ഇക്കാര്യം അന്വേഷിക്കണമെന്നും ദിലീപ് ഇന്ന് ആവശ്യപ്പെട്ടു. എന്ന് മാത്രമല്ല, എൻ്റെ വീട്ടിലെ മുഴുവൻ ആണുങ്ങളെയും ഈ കേസിൽ കുടുക്കിയിരിക്കുകയാണ്. ഇനി ഈ കേസിൽ കുടുങ്ങാനുള്ളത് തൻ്റെ ഭാര്യയും 84 വയസ്സുള്ള അമ്മയും മാത്രമാണ് എന്നുപോലും ദിലീപിന് ഇന്ന് പറയേണ്ടി വന്നു. ഫോണുകൾ ക്രൈംബ്രാഞ്ചിന് കൈമാറുന്നത് സംബന്ധിച്ച് നാളെ ഹൈക്കോടതി തീരുമാനമെടുക്കും. ഇന്നത്തെ വാദത്തിന് ശേഷം നാളെ ഉച്ചയ്ക്ക് 1:45 കേസ് പരിഗണിക്കുമെന്നും കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഫോണുകൾ മാറ്റിയത് നിസ്സഹകരണമായി കണക്കാക്കാമെന്ന് കോടതി നിരീക്ഷിച്ചു. ജാമ്യാപേക്ഷ തള്ളണമെന്നും ദിലീപിനെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യണമെന്നും പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടു. കേസുമായി ദിലീപ് നിസ്സഹകരണം തുടരുകയാണെന്ന് ആവർത്തിക്കുകയാണെന്ന് ദിലീപ് ചെയ്തത്. പ്രതി വി ഐ പി ആണോ എന്ന് പ്രോസിക്യൂഷൻ ചോദിച്ചു. കേസ് നടത്തിപ്പിന് പ്രതി ഉപാധികൾ വയ്ക്കുന്നത് കേട്ടുകേഴിവില്ലാത്തതാണെന്നും പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചു. ഫോൺ മുംബൈയിലേക്ക് അയച്ചത് കേസ് അട്ടിമറിക്കാനാണെന്നും പ്രോസിക്യൂഷൻ ആരോപിച്ചു. കോടതി നിർദ്ദേശത്തിൻ്റെ മറവിൽ ദിലീപ് കേസ് അട്ടിമറിക്കാനാണ് ശ്രമിച്ചത്. നൽകാൻ സംബന്ധിച്ച ഫോൺ പോലും കോടതിയിൽ എത്തിച്ചിട്ടില്ല എന്നും പ്രോസിക്യൂഷൻ പറഞ്ഞു. ഫോണുകൾ മുംബൈയിലേക്ക് അയച്ചത് തന്നെ അന്വേഷണം അട്ടിമറിക്കാനാണ്. ഫോണിൻ്റെ വിവരങ്ങൾ തന്നത് പ്രതിയല്ല. ഫോൺ വിവരങ്ങൾ CDR IME രേഖകൾ വെച്ച് അന്വേഷണ സംഘം കണ്ടുപിടിച്ചതാണ്. ദിലീപ് ഫോണുകൾ മാറ്റിയത് നിസ്സഹകരണമായി കണക്കാക്കാം. ദിലീപിന് ജാമ്യം അനുവദിക്കരുതെന്ന് പ്രോസിക്യൂഷൻ ഇന്ന് കോടതിയിൽ പറഞ്ഞു. അതേസമയം നടക്കുന്നത് മാധ്യമ വിചാരണ മാത്രമാണ് എന്നായിരുന്നു ദിലീപിൻ്റെ അഭിഭാഷകൻ അഡ്വക്കേറ്റ് രാമൻപിള്ള ഉന്നയിച്ചത്. മറ്റൊരു കൊലപാതക കേസിൽ പോലും ദിലീപിനെ പ്രതി ചേർക്കാൻ ശ്രമം നടക്കുന്നുണ്ടെന്നും അദ്ദേഹം വാദിച്ചു. ഉദ്യോഗസ്ഥരും മാധ്യമങ്ങളും ഒത്തു കളിക്കുകയാണെന്നും രാമൻപിള്ള കുറ്റപ്പെടുത്തി. ഫോണുകൾ കൈമാറുന്നതിനെയും ദിലീപിൻ്റെ അഭിഭാഷകൻ എതിർത്തു. ഫോണുകൾ കേരളത്തിലെ ലാബിൽ പരിശോധിക്കരുതെന്നും ദിലീപ് ആവശ്യപ്പെട്ടു. ഇതോടെ ഫോൺ ഇന്നും കോടതിയുടെ കസ്റ്റഡിയിൽ സൂക്ഷിക്കാനാണ് തീരുമാനിച്ചത്. ഫോൺ ഉടനെ കിട്ടണമെന്നാണ് പ്രോസിക്യൂഷൻ കൈക്കൊണ്ട നിലപാട്. കോടതി ആവശ്യപ്പെട്ടത് പ്രകാരമുള്ള 6 ഫോണുകൾ ദിലീപ് ഉൾപ്പെടെയുള്ള പ്രതികൾ ഇന്ന് മുദ്രവെച്ച കവറിൽ കോടതിയിൽ ഹാജരാക്കിയിരുന്നു. ദിലീപിന് 3 ഫോണുകൾ ഉണ്ടെന്നും സഹോദരന് 2 ഫോണുകളുണ്ട്. സഹോദരി ഭർത്താവ് സൂരജിന് 1 ഫോണും ഉണ്ട്. തിങ്കളാഴ്ച 10:15 മുൻപ് കോടതി രജിസ്ട്രാർ ജനറലിന് മുൻപാകെ ഹാജരാക്കണമെന്നായിരുന്നു കോടതിയുടെ നിർദ്ദേശം. പ്രോസിക്യൂഷൻ നൽകിയ ഉപഹർജിയിലാണ് 6 ഫോണുകളും ഹാജരാക്കാൻ ഹൈക്കോടതി ഉത്തരവിട്ടത്. പ്രോസിക്യൂഷൻ എഴുതി നൽകിയതിലെ 2, 3, 4 ക്രമ നമ്പറിലെ ഫോണുകളാണ് കൈമാറിയത്. 1 നമ്പറിൽ പറയുന്ന 4-ാമത്തെ iPhone ഏതാണെന്ന് തനിക്കറിയില്ല എന്ന് ദിലീപ് കോടതിയെ അറിയിച്ചു. നടൻ ദിലീപിൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ നാളെ ഹൈക്കോടതി വിധി പറയും. ഇന്നത്തെ വാദത്തിന് ശേഷം നാളെ ഉച്ചയ്ക്ക് 1:45 കേസ് പരിഗണിക്കുമെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി. ജസ്റ്റിസ് പി ഗോപിനാഥാണ് ഹർജി പരിഗണിച്ചത്.